ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഗീവർഗീസ് സഹോദരിയുടെ ഓർമ്മയും സഭയാഗമാനം ആചരിക്കുകയാണ്. AD 303 കർത്താവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഗീവർഗീസ് സഹോദരിയുടെ 1718 ഓർമ്മയാണ് ഈ വർഷം നടത്തപ്പെടുന്നത്. ഇന്നത്തെ എവൻഗെലിയൻ ഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15 മുതലുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8:34 മുതലുള്ള വാക്യങ്ങളുമാണ്. 4 വാക്യങ്ങൾ വീതമുള്ള 2 ഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ലോകത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി ദൈവത്തിനു വേണ്ടി ജീവനെ തന്നെ സമർപ്പിക്കുവാനുള്ള ത്യാഗ മനസ്സുള്ളവരാകണം എന്നതാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അന്തരാർത്ഥം. ലോകത്തിൻ്റെ നശ്വരതയും മനുഷ്യജീവിതത്തിൻ്റെ നിസാരതയും COVID-19 എന്ന സൂക്ഷ്മാണു മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പണമോ സ്വാധീനമോ ആരോഗ്യമോ സൗകര്യങ്ങളോ ഒരു മനുഷ്യജീവനെയും സുരക്ഷിതമാക്കില്ല എന്ന സത്യം ഓരോ നിമിഷവും മനുഷ്യർ മനസ്സിലാക്കുന്നു. അതീവ നിർണായകവും സങ്കീർണവുമായ സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. ദൈവവചനത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാനുള്ള സന്ദർഭമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാം. സഹോദരങ്ങളെ, ദൈവം മനുഷ്യനായി വന്ന യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി. തന്നെ ഒറ്റിക്കൊടുത്തവരോടും തള്ളിപ്പറഞ്ഞവരോടും ഉപദ്രവിച്ചവരോടും ശത്രുതയോ വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ലാത്ത ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് ഇന്നത്തെ വായനയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 21:15 വാക്യത്തിൽ നാം കാണുന്നു, പ്രാതൽ കഴിച്ച ശേഷം പത്രോസിനെ മാറ്റി നിർത്തി ചില കാര്യങ്ങൾ യേശുമ്പ്രൻ സംസാരിക്കുന്നു. ആക്ഷരികമായി നാം നോക്കിയാൽ പ്രാതൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരാത്മീയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആരാധനയിൽ, കർത്തൃദിനത്തിൽ, പ്രഭാതത്തിൽ നാം സ്വീകരിക്കുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. കർത്താവ് നമ്മിലും നാം കർത്താവിലും ഒന്നായിത്തീരുന്ന അനുഭവമാണ് ഈ ആത്മീയ ഔഷധത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നതും നമുക്ക് നൽകപ്പെടുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിച്ച് കർത്താവിനോടൊന്നാക്കപ്പെട്ടവ നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും സാധിക്കണം. പത്രോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം കർത്താവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നഷ്ടപ്പെടുത്തി കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു തലത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദർശിക്കുവാനുള്ള ഭാഗ്യവും, എന്നാൽ കർത്താവിനുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വേണ്ട വിധത്തിലാക്കി തീർക്കുവാനുള്ള സാഹചര്യം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് കർത്താവ് വ്യക്തിപരമായി പത്രോസ്ലീഹായോട് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞയാഴ്ച നാം വായിച്ചു നിർത്തിയ വേദഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വേദഭാഗം. 21:1-14 വാക്യങ്ങളാണ് കഴിഞ്ഞയാഴ്ച വായിച്ചത്. 15-19 ഈ വേദഭാഗത്ത് കർത്താവ് പത്രോസ്ലീഹായോട് സംസാരിക്കുന്ന 3 കാര്യങ്ങളാണ്. 2 പ്രാവശ്യം കർത്താവ് പത്രോസ്ലീഹായോട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ പുത്രനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ആ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പെ എന്ന പദത്തിലൂടെയാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ത്യാഗനിർഭരമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. യോഹന്നാൻ്റെ പുത്രനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്നാണ് പത്രോസ് പറയുന്നത്. വീണ്ടും കർത്താവ് രണ്ടാമതും ചോദിക്കുന്നു, യോഹന്നാൻ്റെ പുത്രനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനും മറുപടി, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്നാണ്. എന്നാൽ 3-ാമത്തെ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. 3-ാമത്തെ ചോദ്യത്തിൽ കർത്താവ്
ആദ്യത്തെ രണ്ട് ചോദ്യത്തിലും പ്രതീക്ഷിച്ച ഉത്തരം പത്രോസ് നൽകാതിരുന്നതുകൊണ്ട് പത്രോസിൻ്റെ മറുപടിയിലെ പദമാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നത്. യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഈ മൂന്നാമത്തെ വാക്ക് ഫിലോ എന്നുള്ള പദമാണ്, അത് സ്നേഹം എന്നുള്ള തലത്തിലാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് പത്രോസ് ലിഹ ഉയർന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി യേശുമ്പരാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് യേശുമ്പരാൻ ഇറങ്ങുകയാണ്. അവനോട് ആർദ്രതയോടും സ്നേഹത്തോടും അനുകമ്പയോടും കൂടി ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മോടും ദൈവം ഇടപെടുന്ന മാതൃകയാണ് എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നുണ്ട്. എങ്കിലും യഥാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്ക് തരുവാൻ ദൈവം ഇടപെടുന്ന സന്ദർഭമായി ഇന്നത്തെ വേദഭാഗം നാം മനസ്സിലാക്കാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വളരണമെന്നുള്ളതാണ്. ഞാനും നിങ്ങളും ഇന്ന് ലോകസ്നേഹത്തിലാണ്. ഈ ലൗകികമായ ജീവിതത്തിൽ ത്യാഗം സഹിക്കാൻ സന്നദ്ധരല്ലാതെ, നഷ്ടം സഹിക്കാൻ സന്നദ്ധരല്ലാതെ, നേട്ടങ്ങൾ മാത്രം കൊയ്യുവാനും നമ്മുടെ ലൗകികമായ പുരോഗതിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് താൽക്കാലികമായ ലോകത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണെന്നുള്ള തിരിച്ചറിവ് ദൈവം നമുക്ക് തരുന്ന സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, പത്രോസ് ലിഹായോട് മൂന്നാമത് കർത്താവ് ചോദിച്ചപ്പോൾ ദുഃഖത്തോടെ, കർത്താവേ നീ സകലവും അറിയുന്നു എന്ന മറുപടിയാണ് പത്രോസ് ലിഹ നൽകുന്നത്. ആ ദുഃഖമെന്ന് പറയുന്നത് അനുതാപമാണ്, മാനസാന്തരമാണ്. കാരണം തന്നെക്കുറിച്ചെല്ലാം അറിയാവുന്ന ദൈവം, തൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയെ അളക്കുന്ന ദൈവം, താൻ ആകേണ്ടതുപോലെ ആയില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തെ മറയ്ക്കുവാൻ ഒന്നുമില്ല, സകലവും അറിയുന്നുവല്ലോ. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവസ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വളരുന്നത്. അങ്ങനെ പത്രോസ് ലിഹായുടെ യഥാർത്ഥ അനുതാപത്തിലൂടെ, ഒരു പുനഃപ്രതിഷ്ഠയിലൂടെ കർത്താവ് ചുമതലകൾ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ പത്രോസ് ലിഹായ്ക്ക് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് ഊന്നൽ നൽകി പറയുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തെ സൂചിപ്പിക്കുന്നു. AD 67 തലകീഴായി ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന ത്യാഗ സന്നദ്ധത പത്രോസ് ലിഹ കാണിച്ചത് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ഭാവത്തിലേക്ക് കർത്താവ് അവനെ കടത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ഇതാണ് ഗീവറീ സഹോദായുടെയും പൗലോസ് ലിഹായുടെയും ഒക്കെ ജീവിതത്തിൽ നാം കാണുന്നു. അവർ കർത്താവിനെ അധികമായി സ്നേഹിച്ചു, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഉപേക്ഷിച്ചു. ഗലാത്യലേഖനം 5:24 വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് ലിഹ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകം ജഡീകമായ ആസക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. മ്ലേച്ഛതകളും തിന്മകളും നിറഞ്ഞ ഈ ലോകത്തെ അമിതമായി സ്നേഹിച്ച് നമ്മുടെ ജീവനെ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ടുള്ളതല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 2:9 വാക്യത്തിൽ പൗലോസ് ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതിന് നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മനസ്സുള്ളവരാകണം. 1 കൊരിന്ത്യർ 2:16 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി തീർന്ന സഹോദരന്മാരെ പോലെ, വിശുദ്ധന്മാരെ പോലെ, ഈ നിർണായകമായ ലോക സാഹചര്യത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് സമർപ്പണ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സ്നേഹപൂർവ്വം നൈനാനച്ചൻ.